ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന 40% പേർ നിരപരാധികളാണെന്നാണ് ജയിൽ DGP പറയുന്നത്. വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2013 സെപ്റ്റംബർ 27 കണക്കനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ 4663 തടവുകാരുണ്ടെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 1632 പേർ നിരപരാധികളാണെന്നും ജയിൽ DGP നൽകിയ രേഖയിലുണ്ട്. മാനസിക രോഗികളായ 98 പേർ വിചാരണ തടവുകാരായി കഴിയുന്നുണ്ട്. ഫിറ്റ് ഫോർ ട്രയൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ഇവരുടെ വിചാരണയും നടക്കുന്നില്ല. കരുതൽ തടങ്കലിൽ കഴിയുന്ന 60 പേരെ കുറ്റവാളികളായി കണക്കാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരും നിരപരാധികളുടെ പട്ടികയിൽപ്പെടുന്നു. ജയിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന അമ്മമാർക്കൊപ്പം 8 കുട്ടികളും ജയിൽവാസം അനുഭവിക്കുന്നു. എങ്കിൽ പോലും ബാക്കി 1466 പേർ എങ്ങനെ നിരപരാധികളുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് DGP വ്യക്തമാക്കിയിട്ടില്ല. വസ്തുതയാണ് DGP പ്രസ്താവനയുടെ പുറത്തുകൊണ്ടിരിക്കുന്നതിൽ അതിന് അടിയന്തരമായ നടപടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മറിച്ച് ഇത് വസ്തുതാവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്തതെങ്കിൽ കോടതി അലക്ഷ്യത്തിന് അദ്ദേഹത്തിന്റെ പേര് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത്രയധികം നിരപരാധികൾ ജയിലിൽ കഴിയുന്നുണ്ടെങ്കിൽ ഇവർക്ക് നിയമസഹായം നൽകേണ്ടത് ജയിൽ DGP ഉൾപ്പെടെയുള്ളവരുടെ കടമയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. IPL വാതുവെപ്പ് കേസിൽ ദില്ലി പോലീസ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. ശ്രീശാന്തിന്റെ ഫോണും ലാപ്ടോപ്പും തിരികെ നൽകാൻ പാട്യാല കോടതി നിർദ്ദേശം നൽകി. ശ്രീശാന്തിന്റെയും മറ്റു പ്രതികളുടെയും ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇന്ന് വാദം നടന്നില്ല. കേസ് ഡിസംബർ 18 വീണ്ടും പരിഗണിക്കും. FIR ൽ ഒരിടവേള കൂടി.